നമസ്കാരം കോൺഗ്രസിന് ഇത് കലികാലമാണ് അതിപ്പോൾ ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും കനത്ത തിരിച്ചടിയാണ് പാർട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വൻ പരാജയമാണ് കോൺഗ്രസിന് നേരിടേണ്ടി വന്നത് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് തോൽവിയിൽ കോൺഗ്രസിൽ ആദ്യ രാജി ഉണ്ടായിരിക്കുകയാണ് പഞ്ചാബ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നവജോത് സിംഗ് സിദ്ധു രാജിവെച്ചിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ കോൺഗ്രസിനുണ്ടായ കനത്ത തോൽവിയെ തുടർന്നാണ് രാജി നാണം കെട്ട തോൽവി എന്നായിരുന്നു പൊതുവെ നേതാക്കൾ നിന്നുപോലും ഉണ്ടായ പ്രതികരണം പഞ്ചാബിൽ കോൺഗ്രസിന് കാലങ്ങളായി ഉണ്ടായിരുന്ന അധികാരമാണ് ആം ആദ്മിക്ക് നൽകിക്കൊണ്ട് കോൺഗ്രസിയുടെ പരാജയം ഏറ്റുവാങ്ങിയത് തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത തോൽവിയെ തുടർന്ന് സിദ്ധു ഉൾപ്പെടെയുള്ള അഞ്ച് പി സി സി അധ്യക്ഷന്മാരുടെ രാജി സോണിയാഗാന്ധി ആവശ്യപ്പെട്ടിരുന്നു ഇന്നലെയാണ് പഞ്ചാബ് യു പി ഉത്തരാഖണ്ഡ് ഗോവ മണിപ്പൂർ പി സി സി അധ്യക്ഷന്മാർ രാജിവെക്കണമെന്ന് സോണിയാഗാന്ധി ആവശ്യപ്പെട്ടത് സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് തീരുമാനമെന്നും കോൺഗ്രസ് നേതൃത്വം ഇതിൽ വിശദീകരണം നൽകിയിരുന്നു അതേസമയം ജി ട്വന്റി ത്രീ നേതാക്കളുടെ വിശാലയോഗം ഇന്ന് നടക്കും നെഹ്റു കുടുംബം കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പിന്മാറണമെന്ന കപിൽ സിബലിന്റെ ആവശ്യത്തിന് പിന്നാലെയാണ് ഇന്നത്തെ യോഗം നടക്കുന്നത് രാജ്യസഭയിലെ അംഗത്തെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിൽ കപിൽ സിബലിന്റെ വീട്ടിലാണ് യോഗം നടക്കുക പ്രവർത്തക സമിതി യോഗത്തിനു ശേഷമുള്ള സാഹചര്യം യോഗത്തിൽ വിലയിരുത്തും സിയുമായി ബന്ധപ്പെട്ട പുനഃസംഘടന നടപടികൾ സമയബന്ധിതമായി പൂർത്തിയാക്കും എന്നാണ് സോണിയാഗാന്ധി പ്രവർത്തക സമിതി യോഗത്തിന് നൽകിയ ഉറപ്പ് ഇതിന്റെ ഭാഗമായി ഇന്നലെ സിദ്ധു ഉൾപ്പെടെ അഞ്ച് പി സി സി അധ്യക്ഷന്മാരെ സോണിയാഗാന്ധി ചുമതലയിൽ നിന്ന് മാറ്റുകയും ചെയ്തിരുന്നു അതേസമയം കോൺഗ്രസിലെ നേതൃപദവികളിൽ നിന്ന് ഗാന്ധി കുടുംബം മാറി നിൽക്കേണ്ട സമയമായെന്നും പാർട്ടിയെ നയിക്കാൻ മറ്റുള്ളവർക്ക് അവസരം നൽകണമെന്നും പറഞ്ഞ് മുതിർന്ന നേതാവ് കപിൽ സിബൽ ഇന്നലെ തുറന്നടിച്ച് രംഗത്ത് വന്നിരുന്നു എന്നാൽ സിബലിന്റെ അഭിപ്രായത്തിന് കോൺഗ്രസിൽ ഭൂരിപക്ഷത്തിന് പിന്തുണ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് ഇപ്പോൾ തന്നെ രണ്ട് ചേരിയായി പാർട്ടി മാറിക്കഴിഞ്ഞു ഗാന്ധി കുടുംബത്തെയും രാഹുൽ ഗാന്ധിയെയും രൂക്ഷമായി വിമർശിച്ച കോൺഗ്രസ് നേതാവ് കപിൽ സിബലിനെതിരെ രാജസ്ഥാൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ അശോക് ഗെലോട്ട് രംഗത്ത് വന്നിരുന്നു നേതൃത്വത്തിനെതിരെയുള്ള സിബലിന്റെ ആരോപണങ്ങൾ നിർഭാഗ്യപരമാണെന്നും അദ്ദേഹം കോൺഗ്രസ് സംസ്കാരത്തിൽ വേരുങ്ങിയ വ്യക്തിയല്ല എന്നും ഗെഹലോട്ട് വിമർശിക്കുകയും ചെയ്തു കപിൽ സിബൽ കോൺഗ്രസിൽ ചേർന്ന പ്രശസ്തനായ അഭിഭാഷകനാണ് രാജ്യം ബഹുമാനിക്കുന്ന വലിയൊരു അഭിഭാഷകനാണ് അദ്ദേഹം എന്നാൽ കോൺഗ്രസിൽ ചേർന്ന പലരും പാർട്ടിയുടെ മുൻനിരയിലേക്ക് കടന്നു വരാൻ ഏറെ പ്രയാസപ്പെടുമ്പോൾ സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും പിന്തുണയോടെ അധികം അധ്വാനമില്ലാതെ തന്നെ പാർട്ടിയുടെ മുൻനിരയിലേക്ക് ഉയർന്നു വന്ന ആളാണ് അദ്ദേഹം എന്നും ഗെലോട്ട് ചൂണ്ടിക്കാട്ടി സോണിയയും രാഹുലും അദ്ദേഹത്തിന് നിരവധി അവസരങ്ങൾ നൽകി കേന്ദ്രമന്ത്രിയാക്കി പാർട്ടിയുടെ വക്താവായി നിയമിച്ചു അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ നിർഭാഗ്യകരമാണ് ഇത്തരക്കാർക്ക് കോൺഗ്രസിന്റെ അടിസ്ഥാന കാര്യം പോലും അറിയില്ല കപിൽ സിബൽ കോൺഗ്രസിന്റെ ചരിത്രം മറക്കുകയാണോ എന്നും ഗെലോട്ട് ചോദിക്കുകയും ചെയ്തു സിബലിന്റെ വിമർശനം നിരാശ കൊണ്ടാണ് ഒരിക്കലും ഇത് പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും ഒരു മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ആയിട്ടില്ല ഗാന്ധി കുടുംബം നയിച്ചാൽ മാത്രമേ കോൺഗ്രസിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ സാധിക്കുമെന്ന് രാജ്യത്തിനൊന്നടങ്കം അറിയാം പാർട്ടിക്കുള്ളിലെ സംഘർഷങ്ങളാണ് പഞ്ചാബ് നഷ്ടപ്പെടുത്തിയതെന്നും ഗഹലോട്ട് ചൂണ്ടിക്കാട്ടി അവിടെ ഏറ്റവും എടുത്തു പറയേണ്ടത് സിദ്ധുവിന്റെ കാര്യമാണ് സിദ്ധുവാണ് പഞ്ചാബിൽ തുടരെ തുടരെ കോൺഗ്രസിന് തലവേദനയായി മാറിയത് അമരീന്ദർ സിംഗിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ പോലും ചരട് വിളിച്ചതിന് പിന്നിൽ ആയിരുന്നു ഒടുവിൽ സിദ്ധുവിന് തന്നെ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് മുട്ടൻ പണിയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പാർട്ടിയുടെ അധ്യക്ഷനല്ലായിരുന്നിട്ടും രാഹുൽ ഗാന്ധി എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നുവെന്നും പഞ്ചാബിൽ രാഹുൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഏത് പദവിയുടെ അടിസ്ഥാനത്തിലാണെന്നും കപില് സിവൽ ചൊവ്വാഴ്ച ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ചോദിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വം സാങ്കല്പിക ലോകത്താണെന്നും പാർട്ടിയെ ഒരു വീട്ടിൽ ഒതുക്കാനാണ് ചിലരുടെ ശ്രമമെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം എട്ട് വർഷം കഴിഞ്ഞിട്ടും നിരന്തര തോൽവിയുടെ കാരണങ്ങൾ കണ്ടെത്താൻ ചിന്തൻ ശിബിരം നടത്തണമെന്ന് പറയുന്ന പാർട്ടിയും നേതൃത്വവും മൂടസ്വർഗത്തിലാണ് ജീവിക്കുന്നതെന്നും അദ്ദേഹം തുറന്നടിച്ചിരുന്നു വെബ്ഡെസ്ക് തൂസ്